ഇപ്പൊ പെസ് കളിച്ച് മടുത്തു, കാരണം ഒന്നുമില്ല ചെയ്യാനായിട്ട്. പുതിയ ഗെയിം വരുമെന്ന് അറിയത്തില്ല, കാരണം മെയ് ആയിട്ട് പോലും ഒരു അപ്ഡേറ്റ് പോലും ഇല്ല. എന്നാൽ റിലീസ് ഡേറ്റ് പോലും ഇതുവരെ അനൗൺസ് ചെയ്തില്ല. കൺസോളിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെ മൊബൈലിലെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സംഭവം വെച്ചാൽ മടുത്തു, ഒന്നും കളിക്കാനില്ല, റിട്ടയർഡ് മേളമാണ്. ഒരു ഫ്രണ്ട്ലി പോലും കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആപ്പാട് ഫ്രണ്ട്ലി ഒക്കെയാണ് കളിക്കുന്നത്, അത് തന്നെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവം എടുത്ത് കളയ ഫോണിന് 2.5 GB ഫ്രീ സ്പേസ് കിട്ടും. പുതിയ ഗെയിമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യല്ലേ, കാരണം എപ്പോഴും ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. ഓരോ കാര്യം നമ്മൾ പിന്നെയും ഇട്ടേക്കും. ഇനിയിപ്പം ഡേറ്റ ഒക്കെ അനൗൺസ് ചെയ്തിട്ട് എടുത്തിട്ടില്ലേ ഫോണിലോട്ട്, അതുവരെ നമുക്ക് എന്തായാലും എടുത്ത് കളയാം, ഫോൺ ഇട്ടേക്കണ്ട. അപ്പം അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സെപ്റ്റംബറിലൊക്കെ വരേണ്ട ഗെയിമാണ് നമ്മുടെ ഗെയിമില്ലേ. അപ്പോൾ ഇതുവരെയും ആ ഗെയിം വന്നിട്ടില്ല. കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതുവരെ നമുക്ക് ഗെയിം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെടുത്ത് കളഞ്ഞേക്കാം അല്ലേ. ഇതിപ്പോൾ ആരാണ് വിളിക്കുന്നത്? പുല്ലി വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അവൻ, അവൻ പേടിച്ചേ. കഴിഞ്ഞ ആൾ ഈ പന്നി എന്നെ 6 കോണ തോപ്പിച്ചതാണ്, കാണിച്ചാടാ പട്ടിന്. ഹലോ അളിയാ, പെസ് കളിക്കാം നമുക്ക്. ഞാൻ എന്താ ഗെയിമൊക്കെ എടുത്ത് കളയാൻ പോകും? എനിക്ക് തത്വം പ്രാമ്പടുത്ത് കളിച്ച്, കാരണം ഒന്നുമില്ല കളിക്കാനായിട്ട്. നീ എന്ത് വേണേ പറയുന്നത്? ബാളിയെ കയറ് പെസ് കളിക്കാൻ. ഇക്കളി നിന്നെ മലത്തി അടിച്ചിരിക്കുന്നു നോയോ, കാരണം പുതിയ സ്കോഡൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ, പുതിയ പിള്ളേരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. വാ ഓടി വാ. ആ പിന്നെ നീ എന്നെ മലത്തടിക്കാൻ പോകില്ല, പോടാ. കഴിഞ്ഞ മാച്ച് തന്നെ 6 കോളിലാണ് തോപ്പിച്ചത്, നമ്മട്ടാണ് നീ ഡയലോഗ് അടിക്കുന്നത്. നീ എന്താ പേടിച്ചിരിക്കുകയാണോ? ആ സ്കോഡ് കണ്ട് പേടിച്ചാ നീ? എടാ കഴിഞ്ഞ കളി അൽത്താഫിനെ 6 കോളിലാണ് തോപ്പിച്ചത്, നമ്മളെ പ്രോ അൽത്താഫിനെ. അപ്പോൾ പിന്നെ നീ അങ്ങ് മലത്ത്, നീ ഇപ്പോൾ പുതിയ ഫോമേഷൻ ഇട്ടാൽ എന്നെ മലത്തി അടിക്കും. നീ എന്താടാ പേടിച്ചാടാ? നമ്മൾ കളിച്ച് കളിച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പോരെ. 10 മാച്ച് കളിച്ചാൽ 8 മാച്ച് ഞാൻ തന്നെ ജയിക്കുന്നത്. 1 മാച്ചൊക്കെയാണെന്ന് ലെക്ക് കുറേ സ്ക്രിപ്റ്റിംഗ് കൊണ്ട് ജയിക്കുന്നത്. അങ്കി പിന്നെ ഒന്ന് കാണണമല്ലേ. ഗിബാ കാണിച്ചതേ. ആ അങ്കിബാ, ഇതാണ് പ്രശ്നം. നമ്മൾ ഇത് അൺഇൻസ്റ്റാൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചങ്ങായിമാർ അമ്മയ്ക്കില്ല, കാരണം അമ്മാരെയും വിളിച്ചുകൊണ്ടിരിക്കും ഫ്രണ്ട്ലി കളിക്കാനായിട്ട്. നമ്മൾ വാശി കയറ്റി, നമ്മൾ എരി കയറ്റി, നമ്മൾ പോയിട്ട് പിന്നെ 5-6 ആൾ തോപ്പിക്കും, പിന്നെ അമ്മമാർ വരും നമ്മൾ കളി തോപ്പിക്കും, പിന്നെ നമുക്ക് വാശിയാവും. ഇതൊക്കെയാണ് പെസ്സില്ല, നമ്മുടെ പെസ് 18 തൊട്ടുള്ള ലൈഫ്, പെസ് 17 തൊട്ടുള്ള നമ്മുടെ ലൈഫ് ഇങ്ങനെയാണല്ലേ. അതൊക്കെ ഒരു ഡ്രീമായിരുന്നു സത്യം പറഞ്ഞാൽ അല്ലേ. എന്തായിരുന്നു ആ പെസ് 17 വെച്ചത്? സ്വർഗമായിരുന്നു. പെസ് 17, പെസ് 18, പെസ് 19 ഒക്കെ കുഴപ്പമില്ലായിരുന്നു, ഫീച്ചേർഡ് ഒക്കെ ടൈമാണ്, നല്ല ഗെയിം തന്നെ ആയിരുന്നു. പക്ഷേ പെസ് 17, പെസ് 18 വെച്ചാൽ ഒരു സ്വർഗമായിരുന്നു ആ ഒരു ഗെയിമിൽ. നമ്മള് കണ്ട ഗെയിമൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ കടന്ന ഗെയിമൊന്നും അല്ല. കളിച്ചവർക്കറിയാം, ഒരു സ്വർഗമായിരുന്നു, ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ മ്യൂസിക്സ് പോലും. കാരണം രാവിലെ 5:30 വേണമെങ്കിൽ ലോഗിൻ മോഡ്സ് എടുക്കുക, കറക്കുക, 250 കോയിനാക്കുക, ഒരു ബ്ലാക്ക് ബോളൊക്കെ അടിച്ചാനുള്ള ഫീല്. ആ തണ്ടറൊക്കെയാണ് പിന്നെ എടുത്ത് ചാടും നമ്മൾ. ഈ ഐക്കോണിക്ക് പോലൊന്നും അല്ല അന്ന്, അത്ര എനിക്ക് ഐക്കോണിക്കിനോടും അതിനും മുകളിലാണ് നമ്മുടെ പെസ് 18 ബ്ലാക്ക് ബോളൊക്കെ കിട്ടുമ്പോഴത്തേക്കും. കാരണം അത്രയ്ക്ക് വാല്യൂ ആയിരുന്നു ഒരു പ്ലെയറിനൊക്കെ കിട്ടുമ്പോഴത്തേക്ക്. ക്രിസ്റ്റ്യാനോ മെസ്സിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടാ വരാം, ഇപ്പം വരാം, ചെറുക്ക് സമ്മതിക്കില്ല. ക്രിസ്റ്റ്യാനോ മെസ്സിയെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അമ്മാതിരി ഫീലായിരുന്നു. അമ്മാതിരി ഒരു ഗെയിമായിരുന്നു ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. അതുപോലെ ഒരു ഗെയിം ഇനി തോന്നില്ല ഒരു ഒന്ന്. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അപ്പുറമാണ് നമ്മുടെ ഇത്. ഒരു പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്, ചെറിയ റൂമറാണ്. നമ്മുടെ പെസ് മൊബൈൽ ഇ ഫുട്ബോൾ മെയ് 19 ഉം 26 ഇടയ്ക്ക് ലോഞ്ച് ചെയ്തൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലേ, കാരണം ഗെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും, പൊളിച്ചെടുക്കും. സോ എന്തായാലും ഇനിയിപ്പോൾ ഒരു മാസം ഇല്ല, ഇപ്പം ഇന്ന് മെയ് 1 നമ്മൾ വീഡിയോ എടുക്കുന്നത്, മെയ് 2 നമ്മൾ പോസ്റ്റ് ചെയ്യും വീഡിയോ. സോ ഇനിയിപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസം മാത്രമേ ഉള്ളൂല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഗെയിം പെട്ടെന്ന് വരട്ടെ, പവർ ആവട്ടെ, ഈ ഫുട്ബോളിൽ ഡാർക്ക് ഗെയിമേഴ്സും പവർ ആയിരിക്കും, നിങ്ങളും പവർ ആയിരിക്കണം. സോ ഗൈസ് ബൈ.